ചില രാജ്യങ്ങളിൽ വരുമാനത്തിന്റെ 65% വരെ നികുതിയുണ്ട്. പക്ഷേ അതിനവർക്ക് പരാതിയില്ല. കാരണം അവിടുത്തെ സാമൂഹിക സുരക്ഷിതത്വം വളരെ വലുതാണ്. അതിന്റെ ചെറിയ ഭാഗമാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ്. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങളെ ന്യായീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അത്ര മെച്ചമല്ല. അപകടകരമായ സാഹചര്യമുണ്ട്. വ്യക്തിപരമായ താൽപര്യം കൊണ്ടല്ല സെസ് ഏർപ്പെടുത്തിയത്, സംസ്ഥാന താൽപര്യം മാത്രമാണ് പരിഗണിച്ചത്. ഇത്രയധികം ആക്രമണം വേണോ എന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും ആലോചിക്കണം. കേരളത്തിന്റെ തനത്ത് വരുമാനം കൂടി. 26,000 കോടിയായത് അഭിമാനകരമാണ്. ഈ വാക്കുകൾ ധനമന്ത്രി ടി എൻ ബാലഗോപാലിൻ്റെത്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നികുതി വർധനവിനെ ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ സത്യം അതാണോ? സി എ ജി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ കണ്ടില്ല എന്ന് നടിക്കണോ? ഇന്ധന സെസ് അടക്കം സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ച നികുതി നിരക്ക് വർധനവുകളെ അടിസ്ഥാനപരമായി വിവിധ വകുപ്പുകൾ നികുതി ഇനത്തിലും മറ്റും പിരിച്ചെടുക്കാനുള്ളത് 21,797.86 കോടി രൂപയാണ്. ഇതിൽ 7,100 കോടിയിൽ പരം തുക കഴിഞ്ഞ 5 വർഷത്തെ കുടിശ്ശിക. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടാണ് ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇന്ധന സെസ്സിലൂടെ ഒരു വർഷം ലക്ഷ്യമിടുന്ന 750 കോടിയുടെ 30 ഇരട്ടിയാണ് ഇങ്ങനെ പിരിച്ചെടുക്കാനുള്ളത്. സി എ ജി ചൂണ്ടിക്കാട്ടിയ മിക്ക നികുതി കുടിശ്ശികകൾക്കും കാരണം കേസുകളും സർക്കാർ സ്ഥാപനങ്ങളുടെ വീഴ്ചയുമാണെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ പറയുന്നത്. സംസ്ഥാനത്ത് സർക്കാർ പറയുന്നതനുസരിച്ച് നികുതി ഭീകരത ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ആത്മഹത്യകൾ വർദ്ധിക്കുന്നത്? വ്യാപാര സൗഹൃദ സംസ്ഥാനമെന്ന് കേരളത്തെ വിലയിരുത്തുന്നതിലെ സത്യം എന്താണ്? സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാത്രം നടത്തിയത് 3 ആത്മഹത്യകളാണ്. വൈക്കം സ്വദേശി ഓട്ടോ തൊഴിലാളിയായ കാർത്തികേയൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്തത് തോട്ടകം സർവീസ് സഹകരണ ബാങ്ക് സംഘം ജപ്തി നടപടികൾക്കായി വീട്ടിലെത്തി ആ നടപടികൾ തുടങ്ങിയതിന് പിന്നാലെ. കൊല്ലം പത്തനാപുരത്ത് ആത്മഹത്യ ചെയ്തത് സാക്ഷരതാ പ്രേരകും മാധ്യമപ്രവർത്തകനുമായ ബിജുമോനാണ്. 6 മാസമായി വേതനം ലഭിക്കാത്തതിൽ മനംനൊന്തായിരുന്നു ആത്മഹത്യ. കൊല്ലത്തെ പുത്തൂരിൽ സ്വയം ചിതയൊരുക്കി മരിച്ചത് 68-കാരൻ വിജയൻ. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതാവട്ടെ ശാരീരിക വിഷമങ്ങളാൽ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയില്ല എന്ന മനോവിഷമം. ഇന്ന് നമ്മുടെ എല്ലാം ജീവിത ചിലവുകൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ച് വേതനം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഖജനാവ് കാലി എന്ന് പറയുന്ന സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തു ചെയ്തു എന്നുകൂടി പറയണം. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് വെറുതെ വീമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. 2022 മാത്രം കിറ്റെക്സ് ഉൾപ്പെടെ എത്ര കമ്പനികളാണ് കേരളത്തിലെ വ്യവസായം ഉപേക്ഷിച്ചു പോയത്? പലരുടെയും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കൊടികുത്തി സമരം ചെയ്ത് അവയെ പൂട്ടിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല. അതുവഴി തൊഴിൽ നഷ്ടപ്പെട്ടവരിൽ എത്ര പേർക്ക് നിങ്ങൾക്ക് പകരം ഉപജീവന മാർഗം കണ്ടെത്തി കൊടുക്കാനായിട്ടുണ്ട്? കേരളത്തിലെ ഈ ദുരവസ്ഥ കാരണം സംരംഭകർ ഭയന്നോടുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. ജനങ്ങൾക്ക് മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന സർക്കാർ സ്വന്തം ധൂർത്ത് കുറയ്ക്കുന്നില്ല. സംസ്ഥാനത്തിന്റെ പൊതുകടം നാൾക്കുനാൾ റോക്കറ്റ് കണക്കെ കുതിച്ചു വരികയാണ്. വികസനത്തിനെന്ന് പറഞ്ഞെടുത്ത കടത്തിന്റെ പകുതി പോലും അതിനായി വിനിയോഗിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ പരമാവധി ചെലവഴിച്ചത് വെറും 28% മാത്രമാണ്. അതായത് ജനങ്ങൾക്ക് മേൽ നികുതി ചുമത്തുന്നത് സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. പക്ഷേ ജനത്തെ പിഴിഞ്ഞ് ധൂർത്തടിക്കാനാണ് ഭാവമെങ്കിൽ അതിനെതിരെ ഇനിയും പ്രതിഷേധമുയരും. ജനകീയ പ്രതിഷേധം.